ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം. അതുപോലെ ഒരു നാല് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ആവശ്യത്തിന് വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. ഈ സൈസിലാണ് മുറിച്ചെടുക്കേണ്ടത്. മുറിച്ച് നേരെ നമുക്ക് വെള്ളത്തിലേക്കാണ് ഇട്ട് വെക്കേണ്ടത്. ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോവാനായിട്ട് അതുപോലെ ബാക്കിയുള്ളത് നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ വഴുതനങ്ങയൊക്കെ മുറിച്ച് ഒരു 5 മിനിറ്റ് വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ കറയൊക്കെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രം വെച്ചായിരിക്കും ഒരു 2 വലിയ ഇതുപോലത്തെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇത്തിരി അധികം ഒഴിച്ചിട്ടുണ്ട്. മെഴുക്ക് വറ്റയ്ക്ക് ഇത്തിരി വെളിച്ചെണ്ണ അധികം ഒഴിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഈ കടുക് പൊട്ടിച്ച് ഒരു പകുതി സവാളയും ഒരു 10 കാന്താരിമുളകും എനിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിന് നമുക്ക് എനിക്ക് ഇട്ട് കൊടുക്കാം. ഇത് വല്ലാണ്ട് ഒരിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ കഴുകി വെച്ച വഴുതനങ്ങ എനിക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഇടയ്ക്കൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് തുറന്ന് ഇളക്കി വയ്ക്കാം. ഇപ്പോൾ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം കണ്ടുവരുന്നു.